ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പൊടി കൊണ്ടിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടിക്ക് നല്ല മായമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു ബൗളെടുക്കുക. അതിലേക്ക് 1 കപ്പ് റാഗിയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല ചൂടോടുകൂടിയിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രം നല്ല മയത്തോടു കൂടി നമുക്ക് ഇടിയപ്പം റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലിപ്പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഉണ്ടയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മൂടി ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇടിയപ്പത്തിന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇടിയപ്പത്തിന് പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ ഇടിയപ്പത്തിന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ഇത് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഇഡ്ഡലി പാത്രം മൂടി വെച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ നല്ല തേങ്ങയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇടിയപ്പത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്കിതിനകത്ത് അറിയാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റാഗി ഇടിയപ്പം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.